ഹായ്, ഇന്നൊരു അടിപൊളി ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ് ഇവിടെ ചിക്കൻ മഞ്ചൂരിയൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 750 ഗ്രാം ചിക്കനാണ്. ചെറിയ പീസസ്സായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കനാണ്. വിത്ത് ബോൺ തന്നെയാണ്. ബോൺലെസ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ചിക്കൻ ബ്രസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇതിലേക്ക് ഇവിടെ 1.5 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യാനുള്ളതാണ് കേട്ടോ. ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇനി വേണ്ടത് പെപ്പർ പൗഡറാണ്. അത് എരിവിനനുസരിച്ചിടാം. ഇവിടെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വിനെഗറാണ്. 1/2 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. വിനെഗർ ഇല്ലാന്നുണ്ടെങ്കിൽ ലെമൺ യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് മുട്ടയുടെ വെള്ളയാണ്. യെല്ലോ മാറ്റിയിട്ട് വെള്ള എടുത്തിട്ടുള്ളതാണ്. 2 മുട്ടയുടെ വെള്ളയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മാരിനേഷൻ നന്നായിട്ട് ചിക്കനിലേക്ക് മിക്സാക്കിയെടുത്ത് നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇവിടെ സൺഫ്ലവർ ഓയില് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഫ്രൈ ആയി തന്നെ കിട്ടിക്കോട്ടെ. ഒരുപാട് ക്രിസ്പി ആയിട്ട് എടുക്കണ്ട. പക്ഷേ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് തന്നെ നമുക്ക് വേവിച്ച് തന്നെ നമുക്ക് എടുക്കാം. ഇത് ഭയങ്കര പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചിക്കൻ കട്ട് ചെയ്തതുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അധികം സവാളയൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. അപ്പോൾ അതാ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിന് വേണ്ട ബാക്കി മസാലാസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു, അതുപോലെ 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് 3 കൂടി നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് നല്ല ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചൈനീസ് ഡിഷസൊക്കെ നമ്മൾ കുറച്ച് നല്ല ഫ്ലെയിമിൽ തന്നെയാണ് എപ്പോഴും ചെയ്യുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 സവാള സ്ക്വയർ ഷേപ്പിൽ, അത്യാവശ്യം വലിപ്പത്തിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ്. ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതുമല്ല, നീളത്തിലുമല്ല. മഞ്ചൂരിയൻ ഈ ഒരു സ്റ്റൈലിൽ തന്നെ കിടക്കണം. നന്നായിട്ട് വാടി വന്ന് വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എണ്ണയിൽ കിടന്ന് ആ പച്ചപ്പ് ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇതിലേക്ക് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത് ക്യാപ്സിക്കമാണ്. 2 കളർ ക്യാപ്സിക്കം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. യെല്ലോ കളറും യൂസ് ചെയ്തിട്ടുണ്ട്. റെഡ് കളറും എടുത്തിട്ടുണ്ട്. എന്നാലേ നമുക്ക് ഒരു അപ്പിയറൻസ്, ആ ചൈനീസ് ഡിഷ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മഞ്ചൂരിയൻ്റെ ഒരു അപ്പിയറൻസിന് വേണ്ടിയിട്ട് നമുക്ക് 2 കളർ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ യെല്ലോയും എടുത്തിട്ടുണ്ട്, റെഡും എടുത്തിട്ടുണ്ട്. ഹാഫ് ആണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം ക്യാപ്സിക്കത്തിൻ്റെ. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആക്കാം കേട്ടോ. പിന്നെ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇതിലേക്ക് വേണ്ട മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് ഓയിസ്റ്റർ സോസാണ്. അത് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ് ഒഴിച്ചു കൊടുക്കും. ഇതെന്തായാലും ഈ കറിക്ക് മസ്റ്റാണ്. കാരണം ഇതിൻ്റെ ടേസ്റ്റാണ് ശരിക്കും മഞ്ചൂരിയന് കിട്ടുന്നത്. അപ്പോൾ ഇത് എന്തായാലും കറിയിൽ ചേർക്കേണ്ടി വരും. പിന്നെ ഇനി നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ പക്ഷേ കമ്പൽസറി അല്ല. ഈ ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആ ഒരു മഞ്ചൂരിയൻ്റെ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. ഇട്ടില്ലാന്ന് വെച്ചിട്ടും വലിയ വ്യത്യാസം, അങ്ങനെ വലിയ വ്യത്യാസം വരില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതാ 1 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിള വരുമ്പോൾ തന്നെ നമ്മൾ
ഒരു കപ്പ് വെള്ളം കൂടി എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് മിക്സ് ചെയ്ത് നല്ല സൊല്യൂഷനാക്കി നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് അതും കൂടി ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഗ്രേവി കുറച്ച് കുറുകി നല്ല ഒരു തിക്കായിട്ട് കിട്ടും. എന്നാൽ ആവശ്യത്തിന് ഗ്രേവി ഉണ്ടാവും താനും, നല്ല കുറുകിയായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഗ്രേവി ആയിട്ട് കിട്ടും. അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് വച്ചിട്ടുള്ള ആ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ഈ സ്റ്റേജിൽ നോക്കിയിട്ട് വേണം ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാൻ. ചിക്കനിലൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. പിന്നെ സോയാ സോസിലും ഓയിസ്റ്റർ സോസിലൊക്കെ കുറേശ്ശേ ഉപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ പീസസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കൊന്ന് ചെറുതായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കോൺ സ്റ്റാർച്ചിന് ചെറിയൊരു വേവുണ്ട്. അപ്പോൾ അത് വെന്ത് വരുന്നവരെ ഒന്ന് തിളപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. മഞ്ചൂരിയൻ ഭയങ്കര ഈസിയാണ്. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ പുതിയൊരു ഡിഷായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.